ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ഇന്നും രാവിലെ എണീറ്റ് റെഡിയായി നിൽക്കുന്നത് മോനയുടെ അടുത്തൊന്ന് പോകണം, അമ്മയുടെ അടുത്തും ജസ്റ്റ് ഒന്ന് ഇറങ്ങണം, പിന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒന്ന് വരണം, പിന്നെ ഇന്നലെ വീട്ടിൽ ഇരുന്നപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് ഒന്ന് വിളിച്ചായിരുന്നു, പക്ഷേ ഞാനത് മറന്നുപോയി. ഇങ്ങനെ പോകുന്നപ്പോഴത്തേക്കും ലേറ്റായി പോയായിരുന്നു, അതുകൊണ്ട് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. അപ്പം കൊറിയർ ഓഫീസിൽ ഒന്ന് പോകണം, പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോകണം, അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട്. അപ്പം നമ്മൾ ചർച്ചുകൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഇതാവത്തില്ല. അപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുകയെന്ന് വിചാരിച്ചു. ഇതുവരെ എന്നെ പറിച്ചിട്ട് പറഞ്ഞാലും ഞാൻ വീട്ടിലോട്ട് അങ്ങോട്ടേക്ക് വണ്ടിക്ക് പോകും, ഇങ്ങോട്ടേക്കും വണ്ടിക്ക് വരും, അങ്ങനെ 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 ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊക്കെ പോകാനുള്ളത് പോയി, നമ്മളത് പൊരുത്തപ്പെട്ട് മാത്രം മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളല്ലോ. കാരണം ഞാൻ ഇന്നലെ ഒക്കെ കടന്നപ്പോൾ ആലോചിക്കും, അതേമേ ഒത്തിരിയും പേര് സൂയിസൈഡ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും. ഓരോ മനുഷ്യരും ജീവിതം മടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ മരിച്ചേക്കാം അങ്ങനെ ഇങ്ങനെ അല്ലെ വാശിക്കുകയോ ഒക്കെ ഓരോ നിസ്സാര കാര്യത്തിനൊക്കെ ഓരോരുത്തർ ചെയ്യും. പക്ഷേ ദൈവം വിധിച്ചിട്ടില്ലെങ്കിൽ മരണം പോകത്തില്ല, ജീവൻ പോകത്തില്ല, മരണം പോകത്തില്ല, സോറി, ജീവൻ പോകത്തില്ല, ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ അവൻ്റെ സമയം ഇത്രയും ദൈവം അവന് ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം അവന് ചിലപ്പോൾ നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമമോ മാനസിക സങ്കടമോ എന്തെങ്കിലും ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ അവനെ ഒരുങ്ങിക്കൂടി അങ്ങനെ അങ്ങ് ചെയ്തു, അങ്ങനെ പറ്റുകയും സംഭവിക്കുകയും ചെയ്തു. ഇനി നമ്മളത് ഓർത്ത് കരഞ്ഞു കരഞ്ഞ് ഇരുന്നിട്ടും കാര്യമില്ല. കരഞ്ഞ് ഇപ്പോൾ എനിക്ക് കുറേ അധികം ആൾക്കാർ മെസ്സേജ് ഇടുന്നതിനകത്തൊക്കെ ഉണ്ട്, സിന്ധു അമ്മയോടും പറയണം കരയരുത്, സിന്ധുവും കരയരുത്, ആരും കുടുംബങ്ങളൊന്നും കരയരുത്, ഗിരിജയും പറഞ്ഞോടും പറയണം, ആരും വിഷമിക്കരുത്, കാരണം ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല, നമ്മൾ കരഞ്ഞ് 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 സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ എന്നെ പറയുന്ന ഒരു ഇതായിട്ട് തന്നെ എടുക്കുന്നു, വരെയുള്ള വാക്കുകളായിട്ട് എടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട വാക്കുകളൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ റേഷൻ മേടിക്കാനായിട്ടൊക്കെ പോകാറുണ്ട്, തുടങ്ങുമ്പോഴത്തേക്കും മോനായി വാടാന്ന് പറയും, അവന് വരും, അങ്ങനെയാണ് പോയി മേടിക്കാറ്. അവിടെ നിന്ന് കടയിൽ നിന്ന് എൻ്റെ കൈ പതിക്കേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെയൊക്കെ പറഞ്ഞാൽ കാർഡ് കൊടുത്തുവിട്ടാൽ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇപ്പോൾ ഈ കൈ പതിക്കണമല്ലോ, കൈ ടച്ച് ചെയ്യണമല്ലോ. അപ്പോൾ എന്നാലും അവൻ ആ എടുത്ത് വണ്ടിയെ വെച്ച് ഇവിടെ കൊണ്ടു തന്നിട്ട് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേനും നമ്മുടെ ഹൃദയത്തിനകത്തൊരു വിങ്ങൽ വരും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഈ ലോകത്തുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തെ മാത്രം ആഗ്രഹിക്കുന്നവരും അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ണു പിടിച്ച് നോക്കുമ്പോഴത്തേനും കാണാൻ പറ്റും. ആര് മരിച്ചാലും പ്രശ്നമില്ലാത്തവരും, ഞങ്ങൾക്ക് ഞങ്ങൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ആൾക്കാർ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരവരുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോൾ ദൈവം ഇതെല്ലാവർക്കും ഉള്ളതാണല്ലോ, മരണവും കാര്യങ്ങളും ഒക്കെ, അല്ലാണ്ട് നമുക്ക് മാത്രം ഉള്ളതല്ലല്ലോ, അല്ലെങ്കിൽ ഓരോ ഒരാൾക്ക് മാത്രമുള്ളതല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പോയേ പറ്റത്തുള്ളൂ ദൈവം വിളിക്കുമ്പോൾ, അല്ലേ? അപ്പം ഓരോരുത്തരും ഓരോരുത്തരുടെ ഇതിൽ മുമ്പോട്ട് പോകട്ടെ, നമ്മൾ നമ്മുടെ ഇതിൽ മുമ്പോട്ട് പോകാം. വീഡിയോ എന്തായാലും നല്ല രീതിയിൽ കുക്കിംഗ് വീഡിയോസോ അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു കുറച്ച് ദിവസം കൂടി എനിക്ക് പിടിക്കും ഒന്ന് റെഡിയായി വരണമെങ്കിൽ. എന്നാലും ഞാനും എങ്ങനെയെങ്കിലുമൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ചിരിച്ച് സന്തോഷമുള്ളതൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ പിള്ളേരുണ്ടെങ്കിലുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അടുത്ത ചോളപ്പോഴത്തേക്കും അറിയാണ്ടേ അതുങ്ങളുടെ കളി ചിരി കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പിന്നെ ദൂരെ ദൂരെ ഉള്ളവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും അടുത്ത് ഇടവഴിയില്ല, അല്ലെങ്കിൽ അടുത്ത് തൊട്ടടുത്ത് എപ്പോഴും കണ്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കുറച്ചൊക്കെ മറന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എന്നെ അമ്പിളിനെ ആശിനെയൊക്കെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്നെ, എന്നെ സന്തോഷിനെയും അങ്ങനെ തൊട്ടടുത്തടുത്തുള്ളവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. എല്ലാവർക്കും വിഷമമുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ ആ വിഷമം കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അവനവനവൻ്റെ പണിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. ഇതിപ്പം വീഡിയോ ആണ് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗം, അപ്പം നമുക്ക് വീഡിയോ എടുത്താലേ പറ്റത്തുള്ളൂ. കടയുള്ളവർ കടയിൽ അങ്ങനെ ഇപ്പോൾ ഒരു കടയുള്ളവർ വീട്ടിൽ ആരെങ്കിലും മരിക്കുന്നെങ്കിൽ കടയടച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം രജീഷ് ആണെങ്കിലും പാർവൻ്റെ മോനാണെങ്കിലും ഭർത്താവാണെങ്കിലും അവനവൻ്റേതായ വരുമാനം കട പോയെങ്കിലല്ലേ, കട തുറന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാത്തിനും ഓരോ പരിമിതികളും കാര്യങ്ങളും ഉണ്ട്, അതനുസരിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആരെയും ഒന്നും ഇതായിട്ട് നോക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം നമ്മളൊക്കെ ഒരു ദിവസം പോകേണ്ടവർ തന്നെയാണ്, അത് ഉൾക്കൊണ്ട് എല്ലാവരും ഒന്ന് ഇതാക്കി ജീവിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പുറത്തെ വീട്ടുകാരുടെ അവിടെ ഇല്ലേ, നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന്. പക്ഷേ നമ്മുടെ വീട്ടിലും നമ്മുടെ കൂടെ എപ്പോഴും ഈ മരണത്തിൻ്റെ വിളി ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും, അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് ഒരു ദിവസം കൂടെ പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ കാണാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പിന്നെ ഭാഗ്യം തന്ന തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ.
അപ്പോൾ ഇന്ന് ഉപ്പറക്കൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. മാനസികാവസ്ഥ അത്ര കണ്ട് അങ്ങ് ഓക്കെ ആയി വന്നിട്ടില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ പോയി കണ്ടാലോ. വായു മനുഷ്യരുടെ മോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയിട്ട് ചാനിക്കുട്ടി ഇവിടെ ആര്യൻകുട്ടനും ഉണ്ട്, ഇവിടെ സുന്ദമ്മ ഇരിപ്പുണ്ട്. നാളെ ലീവാണോ? ഏ നിന്നെ നാളെ സ്കൂളിൽ വിടുന്നുണ്ടെന്നാ അച്ഛ പറയുന്നത് കേട്ടോ. അവല്ല പറഞ്ഞായിരുന്നു ആണോ? കിങ്ങിനി അവളെ കണ്ടതോടെ കിങ്ങിനിയുടെ മൈൻഡൊക്കെ മാറി കേട്ടോ. കുളിച്ചിട്ട് നേരെ വന്ന കേട്ടോ, ഒരു പൊട്ടുപോലും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്ന് സർക്കസ് തുടങ്ങി. അയ്യോ മനുഷ്യരെ കൂട്ടിട്ട് ഉടുപ്പൊക്കെ വെറൈറ്റി ആയി പോയി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കൈയൊക്കെ പൂവുള്ള കൈ. കൊച്ചെന്നെ തിന്നേന്ന് പറഞ്ഞേ. ചപ്പാത്തി ആ ചപ്പാത്തിയാ. അവളെ കണ്ടു ഭയങ്കര പക്ഷെ കല്യാണി എന്തേടാ. ഇന്ന് ശനിയാഴ്ച ആയിട്ട് അംഗൻവാടി ഉണ്ടോ? കള്ള ചേട്ടാ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് മൂടി കെട്ടി ഒന്ന് മഴ തകർത്തിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. മനസ്സിലല്ലേ ആ പമ്മിയ രീതി ആയി പോയി. നീ എന്റെ പെണ്ണിനെ അടി ഉണ്ടാക്കിയോടാ. എന്താണ്ടൊക്കെ അവളെ കണ്ടത്. പിന്നെ എന്നാ പോലീസിന്റെ തുണിയോ? അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ നമ്മുടെ തറവാട് വീടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോ റോഡിൽ നിന്ന് നോക്കുമ്പോ ഒരു സീനറി ഉണ്ടോ. നല്ല വെയിലാണ്, എത്ര കൊണ്ട് ക്ലാരിറ്റി ആയിരിക്കുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മലയും കാര്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ട്. ആ മരങ്ങളുടെ കടയിലൊക്കെ കണ്ടോ ചുമല മതിയൊക്കെ നിൽക്കുന്നത്, അതൊക്കെ എന്നാന്നറിയാം മരുതൊക്കെയാണ് കേട്ടോ പൂത്ത് നിൽക്കുന്നതാണേ. ഇവിടെ ഒരു പാറയുണ്ട്, ആനയുടെ ഷേപ്പ് ആയിരുന്നു നേരത്തെ, ഇപ്പോൾ അത് പൊട്ടിച്ച ഷേപ്പ് മാറിപ്പോയി കണ്ടോ. നല്ല ഒരു സൈസ് വള്ളി പൂവൊക്കെ പിടിച്ച് ഇപ്പോൾ കിടക്കുക. നേരത്തെ നല്ല രസമായിരുന്നു ഈ പാറ കാണാനായിട്ട്, ഞങ്ങളൊക്കെ അതിൻ്റെ മണ്ടക്കേറി ഇരിക്കുമായിരുന്നു. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ, ഉപ്പുതറ നമ്മുടെ ചെപ്പാത്ത ഡി ടി ഡി സി ഉപ്പുതറയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായി കേട്ടോ. ഇപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് എപ്പോഴും ചെപ്പാത്തി പോകണമായിരുന്നു കൊറിയറൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ കൊറിയർ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 12-ാം തീയതി നമ്മുടെ ഒരു അനീതിക്കുട്ടിയുടെ മകളുടെ കുഞ്ഞിൻ്റെ മാമോദീസയുണ്ട്, അതിന് എനിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഒരു സാഹചര്യം കൊണ്ട് പോക്ക് മാറ്റി വെച്ചു. മോനയുടെ മരണം കൊണ്ട് പോക്ക് മാറ്റി വെച്ചു. അപ്പം ഞാൻ നമ്മുടെ അമ്മുക്കുട്ടിയുടെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടൊരു ശകല സാധനങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഹിമാലയയുടെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ലോഷനും പൗഡറും സാധനവും കൂടെ. പിന്നെ ഇതേ ഒരു കുഞ്ഞു ബേബി ഉടുപ്പ് വാങ്ങിച്ചു, പിന്നെ വേറൊരു ബേബി ഉടുപ്പ് വാങ്ങിച്ചു, പിന്നെ വേറെ ഒന്ന് വാങ്ങിച്ചു. അങ്ങനെ 3 കുഞ്ഞു ഉടുപ്പുകളും ഇത്ര സംഭവമാണ് ഞാൻ മേടിച്ചയച്ചു കൊടുക്കുന്നത്. പോകണം എന്ന് ഞാൻ വിചാരിച്ച പോയാൽ എന്തെങ്കിലും ഒരു കുട്ടി നല്ല സമ്മാനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയൊക്കെ ഇരുന്നത്, പക്ഷേ ഇപ്പോഴത്തെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, അവർക്കും അറിയാം ഒന്നും വേണ്ട എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ നമ്മുടെ മക്കളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുകയും പറക്കുകയും, പ്രത്യേകിച്ച് കിങ്ങിണി മോൾക്ക് ഒരു ലോഡ് സാധനം അയച്ചു കൊടുത്താണ് കേട്ടോ ഇവളുടെ ഈ കുഞ്ഞുവാവയുടെ വെല്ലുമ്പോൾ.
അപ്പം നമുക്കെന്തായാലും ആ കിങ്ങിനി മോക്ക് ഉടുപ്പൊക്കെ എടുത്തു വെച്ചേക്ക് അവിടെ ചെന്ന് ആഘോഷിക്കാൻ വേണ്ടി. പക്ഷേ അവർ പോകുക എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ സാഹചര്യം ഇതായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ DTDC വന്നപ്പോൾ തന്നാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമാവയ്ക്ക് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അയക്കാം അല്ലേ. നല്ല രീതിയിൽ കേട്ടോ, നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോയത്, ഇന്നലെ വിളിച്ചു കൊണ്ട് ഞാൻ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ പിന്നെ റേഷനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. എൻ്റെ മോനായ ഉണ്ട്, എനിക്കെല്ലാം ഇവിടെ എടുത്ത് കൊണ്ടുപോയി തരും. ഇന്ന് അവിടുന്ന് ഓട്ടോടെ അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നപ്പോഴത്തേനും എൻ്റെ കൈ വേദന എടുക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുമ്പോഴാണ് വേദന വരുന്നത്. എന്നാ ചെയ്യണം, എൻ്റെ ദൈവം ഇപ്പോൾ ഉണ്ടല്ലോ. ഞാനേ ഇതെല്ലാം വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതിന് ചേട്ടയുടെ കോള് വന്നേ. ഞാൻ പെട്ടെന്ന് എടുത്തു വന്നേ. ചേട്ടൻ എന്നോട് ചോദിച്ചു നീ എന്നോട് കൊടുക്കുന്നത്, എനിക്ക് ഇക്കിള് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം നീ കഞ്ഞി കുടിച്ചോ എന്നോടൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കഴിക്കുമല്ലോ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കുക ചേട്ടാ. എന്ന് ചേട്ടായിക്കും അമ്മൂനും ഭയങ്കര വിഷമമാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനകത്ത് ഭയങ്കര ഒരു വിഷമം പോലെയാണ്. എന്നിട്ട് അന്നേരം ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ. അന്നേരത്തേലും പറഞ്ഞു എടീ തട്ടി തട്ടി വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞു. ഒരു അമ്മച്ചിങ്ങാണ്ട് റോഡ് ക്രോസ് ചെയ്താന്ന് ഇടിച്ച് തെറപ്പിച്ചിട്ടിട്ട് പോയെന്ന്. ആംബുലൻസ് പോയി, കടന്നു പോയി. ഇപ്പം നമ്മുടെ പറപ്പിൽ കൂടെ മാതാവിൻ്റെ തിരികെ നിൽക്കുന്നതിന് അതിൻ്റെ കടന്നു പോയി ആംബുലൻസ് പോയി. പക്ഷേ തുറച്ചു പോയെന്ന് അമ്മച്ചി എന്നാ ഒരു അതിൻ്റെ ജീവൻ പോയെന്നാണ് ഈ തോന്നുന്നതെന്ന് ഇപ്പം വിളിച്ചിട്ട് പറയും. എൻ്റെ ദൈവമേ, ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഈ രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പുറത്ത്. അത് എപ്പോൾ കാലം കൂന്നു വന്നാലും എല്ലാം ഇങ്ങനത്തെ മരണ വാർത്ത കേൾക്കും. ഇതൊക്കെ പൊട്ടശാസ്ത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഇപ്പോൾ അത് കൂടെ നിന്ന് നേരം പെടുത്തപ്പോൾ അവർ പോവായിരുന്നു. എന്നാണോ കേൾക്കുന്നതും കാണുന്നതും എല്ലാം വിഷമം വിഷമം വിഷമം, എനിക്കറിയത്തില്ല. ദൈവമേ ഒന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആരാ വല്ല മെൻഷൻ മേടിക്കാനോ വല്ലതും ഇതിനും ആവശ്യമാണ്. പ്രായമുള്ളതോ അടി ഇച്ചിരി പ്രായമുള്ളതാന്ന് ചേട്ടാ പറയുന്നത്. ചേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിൽ വെച്ചാന്ന് തുറച്ചു പോയെന്ന്. എൻ്റെ ദൈവമേ, ഇത് എന്നതാണോ ഈശ്വര, എല്ലാം കൊണ്ടും ഒരു വിഷമം കിട്ടിക്കൊണ്ടിരിക്കുക. ഹുഹ്, എന്നാ ചെയ്യാനാ എൻ്റെ ദൈവം. എന്നെ ഗിഫ്റ്റ് വന്നേക്കുന്ന നിറത്തില്ല കേട്ടോ. നമുക്ക് എന്നെല്ലാം ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാമേ. നന്നായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കൈക്കുണ്ടല്ലോ, ഈ ഇടത് കൈക്കും ഇവിടെ ഭയങ്കര വേദന. എന്നാന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് നീരും ഉണ്ടിച്ചിട്ട് ഭയങ്കര വേദന. ഇപ്പം ആ അരിയൊക്കെ തൂക്കി പിടിച്ചോണ്ട് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് വേണ്ടതെന്ന്. നേരത്തത് വലത്ത് കൈക്ക് മാത്രമേ വേദന ഉള്ളൂ, എനിക്ക് ഇടത് കൈക്കും വേദനയായി. എന്നാ പറയുന്നത്, എല്ലാം എല്ലാം കൊണ്ടും ഒരു സുഖമില്ലാത്ത മാസവും. ആ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മാത്രം നോക്കുന്നുണ്ടായിരിക്കല്ലേ. ലോകത്ത് എന്തെല്ലാം വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്നവരുണ്ടല്ലേ. എപ്പോഴും നമ്മൾ നമ്മളെക്കാട്ടി മുകളിലുള്ളവരെ നോക്കുമ്പോഴാണ് നമുക്കൊന്നും ഇതാണല്ലോ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളെക്കാട്ടി താഴെ നമ്മളെക്കാട്ടി കൂടുതൽ വയ്യാഴികയും അസുഖങ്ങളും ഒക്കെ ഉള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്നുമല്ല എന്ന് വിചാരിക്കുക അല്ലേ. നമുക്ക് തോന്നും, മനസ്സിലാക്കി തരും ദൈവം. എന്നൊന്നും അറിയത്തില്ലേ. ദൈവമേ, എന്നാണോ ഈശ്വര. പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുണ്ടല്ലോ 12-ാം തീയതി ഒരു മാമോദിസ ഉണ്ടായിരുന്നു എറണാകുളത്ത്. നമുക്ക് പോകേണ്ടതായിരുന്നു, പോവാ ഒഴിവാക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അതിനൊക്കെ പോകാൻ വലിയ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പം 11-ാം തീയതി സത്യം പറഞ്ഞാൽ 16-ാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു, പോകുന്നില്ലെന്ന് വെച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ കൊറിയറിൻ്റെ അവിടെ പോയപ്പം ഒരു ചെറുക്കൻകൂട്ടനാണ്, അവന് ഉടുപ്പൊക്കെ മേടിച്ച് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചെറുതായിരിക്കും വലുതായിരിക്കും നടത്തില്ല, അവൻ ഇച്ചിരി വലിപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ വല്യമ്മ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വല്യമ്മയുടെ അവൻ്റെ അമ്മയുടെ അമ്മയുടെ അഡ്രസ്സൊക്കെ മേടിച്ചതേ. അപ്പോഴത്തേക്കും ആ അവൾ കൂട്ട വോയിസ് ഞാൻ കേട്ടില്ലെന്ന്. ഇനിയിപ്പോൾ ചെറുതായി പോകുമെന്ന് നടന്നില്ല. ഈ ഇടത് കൈ കൊണ്ടുണ്ടല്ലോ, ഒന്നും കിട്ടുന്നില്ലെന്നുള്ളത്. നേരത്തെ വലുതേക്കും ഉള്ളത് ഇടതേക്കും പ്രശ്നം. എന്തായാലും ഞാനിത് അത് ഉപയോഗിച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോഴും പൊട്ടുന്നില്ല. ചേട്ടായി വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടായി ഇപ്പം ഇച്ചിരി കൂടെ ലേറ്റ് ആകും കേട്ടോ. ഇന്നലെ ഒക്കെ വന്നപ്പോൾ 8:30-8:30 പിന്നെ വന്ന് കുളിയും പരിപാടിയും കഴിയുമ്പോൾ തന്നെ അത് മടുക്കും. ചേട്ടായിനെ കാണിച്ചിട്ട് ഒത്തിരി ദിവസമായി എന്ന് പറഞ്ഞാൽ ചേട്ടായ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ഒരമ്മ പ്രസവിക്കണമെന്നില്ല ചിലവർക്ക് മനസ്സ് വിഷമിക്കണേ. മോനയുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ്, ഭയങ്കര സങ്കടം. ദൈവമേ, ഇതെന്താണെന്നറിയോ, സ്വീറ്റ്സ് ആണ് കേട്ടോ. ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് അയച്ചേക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ഒരു സാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദൈവമേ മതി, ദേ 2 ബോക്സ് അയച്ചു തന്നേക്കുന്നത് കേട്ടോ.
ഏതായാലും പൊട്ടിച്ച് കാണിക്കാം. നമുക്ക് എന്നാ പറഞ്ഞ വിഷമിച്ചിരിക്കുവാണെങ്കിലും നമ്മൾ സന്തോഷിക്കണം, നമ്മൾ സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചേ തരുന്നു കേട്ടോ. ഒത്തിരി താങ്ക്സ് സാറെ, ഒത്തിരി എൻ്റെ ദൈവമേ. മതി എന്ത് ഇതിനാന്ന് ചേച്ചിട ഇതിനൊക്കെ നല്ല വിലയാവുന്ന കേട്ടോ. ഇപ്പം ഈ ദീപാവലി സമയത്ത് അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഇതല്ലേ, ഭയങ്കര എന്നാ പറയുന്നത് ഭയങ്കര ആഘോഷവും കാര്യങ്ങളും അല്ലേ. അപ്പം നാളെ വീട്ടിൽ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ കൊണ്ട് കൊടുക്കാൻ കുറച്ച് ദൈവമേ. ഇത് കണ്ടോ, ഒന്ന് റോസപ്പൂവിൻ്റെ നെയ്യുടെയും വേണം. നട്ട്സോ പിസ്തായോ ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരു ബോക്സ് അടുത്ത് തന്നെ നോക്കട്ടെ. ദൈവം തമ്പുരാനെ പാവോ. കഴിഞ്ഞ വർഷം ആ സാർ ഇങ്ങനെ അയച്ചു തന്നായിരുന്നു കേട്ടോ. നമ്മുടെ കൂടപ്പുറപ്പെന്ന് തന്നെ പറയാം, അത്രയും സ്നേഹമുള്ളൊരു ആളാണ് അതേവണക്ക് നമ്മളെ സ്നേഹിക്കുകയും അവൾക്ക് നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. ഇത് തന്നെയാളെ പേരെ ഞാൻ വിചാരിച്ചിട്ട് പറയുന്നില്ല. ഒരു സാധനം ആർക്കും കൊടുക്കുന്നതൊന്നും വേറൊരു കൈ അറിയാൻ പാടില്ല എന്നുള്ളതൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഇത് സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിതാവുമല്ലോ. എന്നാ എത്രയാന്ന് പറഞ്ഞാലും നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയല്ലേ. ഇത് പൊട്ടിക്കുന്ന എങ്ങനെയാണ്, ഒരെണ്ണം പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വന്നു, ഒരെണ്ണം പൊട്ടിക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയായിരുന്നു. അതേതാണ്, ഓ ഇത് വെറൈറ്റി ആട്ടെ. ഇത് കഴിഞ്ഞ ദിവസത്തെ സൈസ് അല്ല, ഇത് വെറൈറ്റി. അതെ, എല്ലാവർക്കും വേണം. ദീപാവലി സ്പെഷ്യലാണ് കേട്ടോ, എല്ലാവരും എടുത്തു ഓരോ പീസ്. തമ്പുരാനെ മതി. ശരി, ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ സാറേ. എൻ്റെ ദൈവം, ഈ വിഷമ സമയമായിട്ടിരിക്കുമ്പോഴും ഞങ്ങളെ ഹാപ്പി ആക്കാനായിട്ട് സാർ ഓർത്ത് ഞങ്ങളെ എന്നാ പറയുന്നത് ഓർത്തിരുന്നിട്ട് ചെയ്തു തരുന്നതല്ലേ ഇതൊക്കെ. അതൊക്കെ ഒരു എന്നാ പറയുന്നത്, ഞാൻ എപ്പോഴും പറയല്ലേ, ഒരു കുഞ്ഞു സാധനമുണ്ടോ ഒരു ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനൊരു വലിയ മനസ്സ് വേണം. അതിനുടമയാണ് കഴിഞ്ഞ വർഷമൊന്നും ഈ വർഷം ഓർത്തിരുന്നേ, ചെയ്തു തരണമെങ്കിലൊന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വന്തം ഒരു കൂടപ്പുറപ്പ് തന്നെയാണ്, ഒരു മൂത്ത സഹോദരൻ തന്നെയാണ് കേട്ടോ. എന്നെ സഹോദരി എന്നാണ് വിളിക്കാറ്, ചേട്ടനൊക്കെ ആണല്ലോ. അങ്ങനെ അത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഉള്ള ഒരു സാറാണ് കേട്ടോ. അപ്പോൾ സാറിനും ഫാമിലിക്കും ഒത്തിരി എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിക്കുന്നു. ദീപാവലിയുടെ ആശംസകളും പറയുന്നു. നമ്മുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ ദൈവമായിട്ട് ഒരുക്കിയേക്കുന്ന മാലാഹകളായിട്ട് എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ. സത്യം പറയുക, കാരണം എങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ആരെങ്കിലും ഒരാളെ ലോകത്തിൻ്റെ ഒരു കോണിലിരുന്ന് നമ്മളെ സമാധാനിപ്പിക്കാനും സന്തോഷിക്കാനും ഇങ്ങനെ സമ്മാനങ്ങൾ തരും, ഒരു വോയിസ് മെസ്സേജ് തരും, അല്ലെങ്കിൽ ഒരുന്ന് കോളും ചെയ്യും. ആ ഒരു വാക്കിനകത്തൊക്കെ ഒത്തിരി ആശ്വാസങ്ങളുണ്ട്, ഒത്തിരി ധൈര്യം കിട്ടുന്നുണ്ട്. തമാശയായിട്ട് പറയല്ലോ, വിഷമ സമയത്ത് ഇങ്ങനത്തെ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒത്തിരി ഒത്തിരി ബലം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജും കാര്യങ്ങളും കമൻസും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ദൈവമായിട്ട് ഒരുക്കിയേക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസമാകാനായിട്ട് ഒരുക്കിയേക്കുന്ന ഒത്തിരി 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 നല്ല മനുഷ്യരെ എനിക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ആ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പം ഇതേ ഉണക്ക് തന്നെ എപ്പോഴും നമ്മുടെ കൂടെ കാവലായിട്ട് കൂട്ടായിട്ട് തുണയായിട്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് മാത്രം പറയുകയാണ്. സന്തോഷം കൊണ്ട് അറിയാണ്ട് കണ്ണു നിറഞ്ഞ കേട്ടോ. അപ്പോൾ ഒത്തിരി ഒത്തിരി താങ്ക്സ്. സാറിനൊരു മോളാണുള്ളത്, മോളും വൈഫും സാറുമാണ് ഉള്ളത്, ഒരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പം ആ സാറിന് വേണ്ടിട്ട്, ആ ഫാമിലിക്ക് വേണ്ടിട്ട്, നിങ്ങളെ എൻ്റെ ഈ ഫാമിലിയിലുള്ള എല്ലാവരും, ഈ കൊച്ചു ഫാമിലിയുള്ള എല്ലാവരും അവർക്ക് വേണ്ടിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പറയുന്നത്, അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷവും കാര്യമൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എന്തെങ്കിലും നല്ല ഹാപ്പി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ പോകുന്ന വഴിക്ക് ആറൊക്കെ കാണിച്ചു തരാം, കുറേ ദിവസം ആയല്ലോ എന്നൊക്കെ ഓർത്തു. പക്ഷെ ഒന്നിനും പറ്റുന്നില്ല, എന്തോ ഒരു ഒന്നും അങ്ങോട്ട് ഒരു ഉഷാറാകുന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് എന്നാണെങ്കിലും ഞാൻ ഓർത്തു, എന്നാ പറയുന്നത്, നമുക്ക് ഗിഫ്റ്റ് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, നമ്മൾ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് പോകാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ എന്നാ പറയുന്നത് അമ്മൂസിൻ്റെ കുഞ്ഞുമാവയ്ക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഗിഫ്റ്റാണ് അയച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ സാമ്പത്തിക അവർ ഒന്നും വേണം എന്നാഗ്രഹിച്ചിട്ടല്ല, നമ്മളോട് വിളിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ആഗ്രഹത്തോടെ. പിന്നെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയതാണ് അമ്മൂസിൻ്റെ, വിളിച്ചിട്ടുണ്ടായിരുന്നു. വന്നേക്കണേ ചെന്തുമ്പോൾ പറഞ്ഞു, കൊച്ചും പ്രത്യേകം വിളിച്ചു, കൊച്ചിൻ്റെ അമ്മ പുറത്താണുള്ളത്, അവളും വിളിച്ചു, അതിൻ്റെ അനീതിയായിട്ട് വരും, അവളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകണമെന്നൊക്കെ ഞങ്ങൾ വലിയ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നത് 12-ാം തീയതിയാണ്.
അപ്പൊ പോയിട്ട് രണ്ടു ദിവസം എറണാകുളത്ത് തങ്ങണം എന്നൊക്കെ എല്ലാം വലിയ പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, ദൈവം ഒന്ന് നടത്തും. തമ്പുരാനല്ലാണ്ട് വേറെ ആർക്കും നമ്മുടെ കാര്യത്തിൽ ഒരു കരട് പോലും മാറാനായിട്ട് നമുക്ക് ആർക്കും എന്താ സാധിക്കത്തില്ല. ദൈവം സാധിപ്പിച്ച് തരത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ. ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെല്ലോട്ടിനോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചാലേ അതിനോട് ഇതിനെക്കാട്ടും എല്ലാം ഉപരി ആ ഇപ്പം എന്നാ പറഞ്ഞ ആംബുലൻസ് തട്ടിയ അമ്മച്ചിക്കൊന്നും വരുത്തരുതേന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ എന്നാ ചെയ്യാനാണ് നമുക്ക്.